ഹായ് എവരിവൺ, വെൽക്കം ടു കാൻഡല ലേണിങ്സ്. ഐ എം ശ്രീധർ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 10th ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതൊന്ന് നമ്മൾ റിവൈസ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പറയുകയാണ്. സോ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, മുമ്പ് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജിയെ പല ഫോമിലേക്ക് മാറ്റുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ എനർജി, അതുപോലെ മാഗ്നറ്റിക് എനർജി, കെമിക്കൽ എനർജി, ഇതിനെല്ലാം നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, ഇലക്ട്രിക്കൽ എനർജിയിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? സോ അത്തരത്തിൽ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മറ്റെനർജീനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ മാഗ്നിറ്റ്യൂഡും ഒരേപോലെ ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളാണ് ആര്, ഗാൽവനോമീറ്റർ അല്ലെ. ഗാൽവനോമീറ്റർ ഇതാ ഫിഗറോടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സീറോ എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എവിടെയാണ് വരുന്നത്, സെന്ററിലാണ് വരുന്നത് അല്ലെ, സെന്ററിലാണ് വരുന്നത്. സോ ഇവിടെ ഈ ഗാൽവനോമീറ്ററിന് ആ സീറോയിൽ നിന്ന് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ അവിടെ കറണ്ട് ഒന്നും ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. അല്ലെ, കറണ്ട് ഒന്നും ഇല്ല എന്നതാണ് അതിന്റെ മീനിങ്. ഇനി കറണ്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നതനുസരിച്ച് ആ നീഡിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ആയിട്ട് മൂവ് ചെയ്യും അല്ലെ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ആയിട്ട് മൂവ് ചെയ്യും. ഇനി കറണ്ട് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഡിഫ്ലക്ഷനും കൂടും അല്ലെ. സോ ആ രീതിയിൽ കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഒരേപോലെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളാണ് ഗാൽവനോമീറ്റർ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നീട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനോമിന പറഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുക. ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഏരിയയിലൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ്. പിന്നീട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കോയിലുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ, അതിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കോയിലുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇതാ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കോയില് ഇതുപോലെ വെച്ചിട്ട് മാഗ്നറ്റിനെ ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്തരത്തിൽ അതുമായിട്ട് ലിങ്കിൽ വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുത്തുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മാഗ്നറ്റ് അണക്കാതെ വയ്ക്കും, എന്നൊരു കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടും നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. കോയിലുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയായാലും കോയിലുമായിട്ട് ലിങ്കിൽ വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ഫിനോമിന നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിനെ, ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. EMF എന്ന് പറഞ്ഞത് ഓക്കെ അല്ലേ. ഈ ഒരു ഫിനോമിന നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിനെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും, അവിടെ ഉണ്ടാവുന്ന കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും പറയും. ഓക്കെ അല്ലേ. സോ അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഇവിടെ പറഞ്ഞ ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെയും അതുപോലെ ഇൻഡ്യൂസ്ഡ് EMF അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിനനുസരിച്ചിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. പിന്നൊന്ന്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. അപ്പൊ നമ്മൾ പറഞ്ഞു മാഗ്നറ്റ് നമ്മൾ അനക്കാതെ വെച്ചിട്ട് ആ കോയിൽ അല്ലെങ്കിൽ ആ കണ്ടക്ടർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും ചെയ്യാം നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് അതിനെയും അനുസരിച്ചിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽഡ് കണ്ടക്ടർ. നമ്മൾ പറഞ്ഞ ആ കോയിലിന് എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, എത്ര ചുറ്റുകളുണ്ട്, അതിനനുസരിച്ചിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF കൂടും, നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കുറയും. അങ്ങനെ ഇനി അടുത്തൊരു ഫാക്ടറോടെ ഉണ്ട്, അതേതാണ്? മാഗ്നറ്റിക് സ്ട്രെങ്ത്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇത് രണ്ടല്ലാതെ ഒരാൾ കൂടെ ഉണ്ട്, സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് ഓർ സോളിനോയിഡ്. നമ്മള്
magnet anakkada vechittu aa solenoid allengil coil angottum ingottum move cheyyam allengil coil anakkada vechittu magnetine angottum ingottum move cheyyam enganeyum cheyyanu parannu so adil edhu move cheyyanengilum ethra speed ilana nammala move cheynathu adinen depend cheedirikkum avar undavuna induced emf ennu parayunnu okay alle induced emf ennu parayunnu ini John Ambrose Fleming ennu paranja scientist parnjittulla oru kaariyayirunnu avade induce cheyyna emf ennu parayunnathu maximum aavunnathu ഈ കേസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് മാക്സിമം ആവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടക്ടറിനെ മൂവ് ചെയ്യുമ്പോഴാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് ഈ കേസിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാക്സിമം ആയിട്ട് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോഴാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഇദ്ദേഹം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതുപോലെ കറണ്ടിന്റെ ഡയറക്ഷനും കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു റൂളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് നമ്മളെ റൈറ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗറും അതുപോലെ ഫോർ ഫിംഗറും തമ്പും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക എങ്ങനെ എങ്ങനെ പിടിക്കുക ഈ തമ്പ് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ അതുപോലെ ഈ ഫോർ ഫിംഗറോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മിഡിൽ ഫിംഗർ നമുക്ക് എന്ത് കാണിച്ചു തരും അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് കാണിച്ചു തരും ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് കാണിച്ചു തരും നമ്മൾ ഇതുപോലെ തന്നെ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കറന്റിന്റെ ഡയറക്ഷനും അറിയാമെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞത് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതുപോലെ ഏത് ഡയറക്ഷനിലാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നതും എന്നറിയാമെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും കറന്റ് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് സോ റൂൾ എന്താണെന്ന് മനസ്സിലായല്ലോ സോ ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ പിന്നീട് നമ്മൾ എ സി കറന്റ് എന്താണ് അതുപോലെ ഡി സി കറന്റ് എന്താണ് എന്നതാണ് പറഞ്ഞത് എ സി കറണ്ടും ഡി സി കറണ്ടും എന്താണ് രണ്ടും നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി സി കറണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഡയറക്റ്റ് കറണ്ട് അല്ലെ ഡയറക്റ്റ് കറണ്ട് എന്താണ് ഡി സി കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഈ ഡി സി കറണ്ട് കേസിൽ കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കും സോ ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രമായിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഡി സി കറണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ഓക്കെ അല്ലെ ഇനി എ സി കറണ്ട് അല്ലെങ്കിൽ അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ റെഗുലർ ടൈം ഇന്റർവെല്ലിലും ഓരോ റെഗുലർ ടൈം ഇന്റർവെല്ലിലും കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ എ സി കറണ്ട് അല്ലെങ്കിൽ അൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി കറണ്ടിന്റെ കേസിൽ ഓരോ റെഗുലർ ടൈം ഇന്റർവെൽസിലും കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും കറണ്ട് ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും ഡി സി കറണ്ടിന്റെ കേസിലോ അങ്ങനെ മാറുന്നില്ല എപ്പോഴും ഒരേ ഡയറക്ഷൻ ആയിരിക്കും അതാണ് എ സി കറണ്ടും ഡി സി കറണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ മെയിൻ അല്ല ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനുശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസിനെ കുറിച്ചാണ് പഠിച്ചത് ദാറ്റ് ഈസ് ജനറേറ്റർ അല്ലെ ജനറേറ്റർ ജനറേറ്ററിന്റെ രണ്ട് ടൈപ്പ് ജനറേറ്റർ ഉണ്ട് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും എ സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എ സി ജനറേറ്ററും ഡി സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി ജനറേറ്ററും ഓക്കെ അല്ലേ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എ സി ജനറേറ്ററിനെ കുറിച്ചാണ് എ സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എ സി ജനറേറ്ററിനെ കുറിച്ചാണ് ഓക്കെ അല്ലേ എങ്ങനെയായാലും ഈ ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ് എന്താണ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിക്കൊണ്ട് മാറ്റുന്ന ആളാണ് ജനറേറ്റർ എന്ത് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സോ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ നമ്മൾ പറഞ്ഞു ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ എ സി ജനറേറ്ററിന്റെ അല്ലെങ്കിൽ ജനറേറ്ററിന്റെ എ സി ജനറേറ്റർ ആയാലും ഡി സി ജനറേറ്റർ ആയാലും എല്ലാത്തിന്റെയും ജനറേറ്ററിന്റെ ആ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മെക്കാനിക്കൽ എനർജി നമ്മളെ കറക്കാണ് ചെയ്യുന്നത് കോയിൽ കറക്കാണ് ചെയ്യുന്നത് ആ ആർമേച്ചർ കോയിൽ കറക്കാണ് ചെയ്യുന്നത് സോ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ആര് മാറ്റുന്നത് ജനറേറ്റർ മാറ്റുന്നത് ഓക്കെ അല്ലേ സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എ സി ജനറേറ്ററിനെ കുറിച്ചാണ് എ സി ജനറേറ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഫീൽഡ് മാഗ്നറ്റ് നോർത്ത് പോൾ സൗത്ത് പോളായിട്ടുള്ള രണ്ട് ഫീൽഡ് മാഗ്നറ്റ് അതുപോലെ ആർമേച്ചർ അല്ലെ ആർമേച്ചർ പിന്നെയോ സ്ലിപ്പ് റിങ്സ് സ്ലിപ്പ് റിങ്സ് പിന്നീടോ ഗ്രാഫൈറ്റ് ബ്രഷസ് ഇത്രയുമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് അല്ലെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് സോ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ആർമേച്ചർ എന്ന് പറയുന്നത് ഇതാണ് ആർമേച്ചർ ഓക്കെ അല്ലേ സോ നമ്മൾ ഇതിനെ കറക്കുക എന്ന് വിചാരിക്കുക കറക്കാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുക എന്ന് വിചാരിക്കുക ഈ ആർമേച്ചർ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഈ പോർഷൻ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും മുകളിലേക്കായിട്ടായിരിക്കും അല്ലെ മുകളിലേക്കായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ സി ഡി എന്ന് പറഞ്ഞ ഈ പോർഷൻ മൂവ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും താഴേക്കായിട്ടായിരിക്കും അല്ലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ അതിനെ കറക്കുകയാണെങ്കിൽ ആ രീതിയിലല്ലേ അത് മൂവ് ചെയ്യാം
ആ രീതിയിൽ അത് മൂവ് ചെയ്യുക. എ ബി മുകളിലേക്ക് മൂവ് ചെയ്യും, സി ഡി താഴേക്ക് മൂവ് ചെയ്യും അല്ലെ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡയറക്ഷനിലാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതുള്ളൂ അല്ലെ. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അറിയാം. ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോള്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിട്ട് ഇങ്ങോട്ടായിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയാം, കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് അറിയാം. അപ്പൊ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നത് ഏത് ഡയറക്ഷനിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ ഈ ഒരു പോർഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണ്? കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ കറക്കുമ്പോൾ എ ബി മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് എങ്ങോട്ടാണ്? നോർത്ത് ടു സൗത്ത് ആയിട്ട്, ആ ഡയറക്ഷനിൽ. നോർത്ത് ടു സൗത്ത് ആയിട്ട് ഇങ്ങനെ. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് കറക്റ്റ് ആയിട്ട് അതുപോലെ പിടിക്കുകയാണെങ്കിൽ തമ്പ് എങ്ങനെ പിടിക്കണം? കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ മുകളിലേക്കായിട്ട്. ഇനി ഫോർ ഫിംഗർ എങ്ങനെ പിടിക്കണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ. നോർത്ത് ടു സൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഈ മിഡിൽ ഫിംഗർ നമുക്ക് എന്ത് കാണിച്ചു തരും? അവിടെ ഉണ്ടാകുന്ന കറന്റിന്റെ ഡയറക്ഷൻ കാണിച്ചു തരും. സോ റൈറ്റ് ഹാൻഡിനെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ ബി എന്ന് പറഞ്ഞ ആ പോർഷനിൽ കറന്റ് ഉണ്ടാവുന്നത് എ ടു ബി ആയിട്ടായിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് ആയിട്ടായിരിക്കും കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ സി ഡി എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മൾ ഇതുപോലെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കറന്റ് ഉണ്ടാവുന്നത് സി ടു ഡി എന്ന് പറഞ്ഞ ഈ ഡയറക്ഷനിലായിരിക്കും. സി ടു ഡി എന്ന് പറഞ്ഞ ഈ ഡയറക്ഷനിലായിരിക്കും. സോ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാം കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന്. ഓക്കെ അല്ലേ. സോ ആ രീതിയിൽ അവിടെ കറന്റ് ഉണ്ടാവും. എ ബി സി ഡി എന്ന് പറഞ്ഞ് അവിടെ കറന്റ് ഉണ്ടാവും. പിന്നെ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് പാർട്സുകൾ ഇവിടെ ഉണ്ട്. ഇതാ രണ്ട് സ്ലിപ്പ് റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷസും ഉണ്ട്. B1 അതുപോലെ B2 എന്ന് പറഞ്ഞ് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷസും ഉണ്ട്. ശരിയല്ലേ. ഇതിൽ AB എന്ന് പറഞ്ഞ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ് B1 എന്ന് പറഞ്ഞ ബ്രഷിലേക്കാണ് അല്ലെ. B1 എന്ന് പറഞ്ഞ ആ ബ്രഷുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഇനി CD എന്ന് പറഞ്ഞ പോർഷൻ കണക്ഷൻ വരുന്നത് എങ്ങോട്ടാണ്? B2 എന്ന് പറഞ്ഞ ആ ബ്രഷുമായിട്ടാണ്. ഓക്കെ അല്ലെ. ഈ ബ്രഷുമായിട്ടാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുക. കാരണം എന്താണ് ഇവിടെ രണ്ട് സ്ലിപ്പ് റിങ്സ് ഉണ്ട് R1, R2 എന്ന് പറഞ്ഞ് രണ്ട് സ്ലിപ്പ് റിങ്സ് ഉണ്ട്. ഈ സ്ലിപ്പ് റിങ്സിന്റെ പ്രത്യേകത എന്താണ്? R1 എപ്പോഴും കോണ്ടാക്ടിൽ വരിക B1 എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ്. ഇനി R2 എപ്പോഴും കോണ്ടാക്ടിൽ വരിക B2 എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ്. ഓക്കെ അല്ലെ. B2 എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം AB എന്ന് പറഞ്ഞ ആ പോർഷൻ എപ്പോഴും കോണ്ടാക്ടിൽ വരിക B1 ആയിട്ടാണ് അല്ലെ. B1 ആയിട്ടാണ്. അതുപോലെ തന്നെ CD എന്ന് പറഞ്ഞ പോർഷൻ എപ്പോഴും കോണ്ടാക്ടിൽ വരിക B2 എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ്. കാരണം എന്താണ്? R1 എപ്പോഴും കോണ്ടാക്ടിൽ വരുന്നത് B1നോടും, R2 എപ്പോഴും കോണ്ടാക്ടിൽ വരുന്നത് B2നോടാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ അല്ലെ. ഈ രീതി നമുക്ക് പറയാം. സോ ആദ്യത്തെ ഈ കേസിൽ A to B ആയിട്ടാണ് AB അവിടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത്, C to D ആയിട്ടാണ് CD അവിടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ടാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ശരിയല്ലേ. ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ആ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ടോട്ടൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ആ കറന്റ് നമ്മൾ ഇങ്ങനെ വന്ന് ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് ഉണ്ട്, ഈ കാണുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിൽ അതിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ് കറന്റ് ഫ്ലോ ചെയ്ത് ഇങ്ങനെ വന്ന് അത് എങ്ങോട്ടെത്തും? ഇങ്ങനെ വന്ന് അത് B2 എന്ന് പറഞ്ഞ ബ്രഷിലേക്ക് കയറും അല്ലെ. CD കണക്ട് ചെയ്തിരിക്കുന്നത് B2 എന്ന് പറഞ്ഞ ബ്രഷ് ആയിട്ടാണ്, അല്ലെങ്കിൽ R2 എന്ന് പറഞ്ഞ ആ റിംഗോ ആയിട്ടാണ് അല്ലെ. സോ B2 കയറും, എന്നിട്ട് കറന്റ് ഇങ്ങനെ വന്ന് എങ്ങോട്ട് പോകും? ഇങ്ങനെ B1 പോകും, എന്നിട്ട് തിരിച്ചു ഇങ്ങോട്ട് കയറുകയാണ് ചെയ്യാം അല്ലെ. അങ്ങനെയല്ലോ സംഭവിക്കുന്നത്. സോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? B2 to B1 ആണ് അല്ലെ. B2 to B1 ആണ് അവിടെ കറന്റിന്റെ ഡയറക്ഷൻ. B2 to B1 ആണ് അല്ലെ. അപ്പൊ ആർമേച്ചറിലൂടെയുള്ള കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ABCD എന്ന് പറഞ്ഞിട്ട് അല്ലെ. ABCD എന്ന് പറഞ്ഞിട്ടാണ് കറന്റ് ഡയറക്ഷൻ. ഇനി ഇവിടെ ഉള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? ABCD എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാണ് ആർമേച്ചർ നിൽക്കുന്നത് വിചാരിക്കുക. ഈ ആർമേച്ചർ ഇവിടെ നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കാൻ നോക്കുന്ന സമയത്ത് AB എന്ന് പറഞ്ഞ പോർഷനും CD എന്ന് പറഞ്ഞ ഈ പോർഷനും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത് എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് നോർത്തും ടു സൗത്ത് ആണ്. നോർത്ത് ടു സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത്. ആർമേച്ചർ നിൽക്കുന്നതോ ഇങ്ങനെ. ഇങ്ങനെ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ AB എന്ന് പറഞ്ഞ പോർഷനും CD എന്ന് പറഞ്ഞ ഈ പോർഷനും മൂവ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കറന്റ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലെ. നമ്മളത് പറഞ്ഞോളൂ, പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക നമ്മൾ പറഞ്ഞോളൂ അല്ലെ. സോ ആ സമയത്ത് അവിടെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ. ഇനി അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു 90 ഡിഗ്രി
എത്തിന്ന് വിചാരിക്കുക, ഒരു 90 ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് ഇത്രത്തോളം എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതാ ഇത്ര എത്തിയെന്ന് വിചാരിക്കുക, ഇത്ര അത് റൊട്ടേറ്റ് ചെയ്തു, ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൂവ്മെന്റ്, ഇപ്പൊ അതാണ് എ ബി, ഇതാണ് സി ഡി, പിന്നീടുള്ള അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ്, അല്ലെ, പാരലൽ ആയിട്ടാണ് പിന്നീട് അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റോ ഉണ്ടാവില്ല, അവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് മാക്സിമം എന്ന് പറഞ്ഞു, അതുപോലെ പാരലൽ ആവുന്ന സമയത്ത് അവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് തീരെ ഉണ്ടാവില്ല, ഇൻഡ്യൂസ്ഡ് കറന്റ് സീറോ ആയിരിക്കും. ഓക്കെ അല്ലെ, ഇൻഡ്യൂസ്ഡ് കറന്റ് സീറോ ആയിരിക്കും. ഇനി അങ്ങനെ വന്ന് അത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹാഫ് റൊട്ടേഷൻ ആയി, ശരിയല്ലേ. ഇങ്ങനെ നിൽക്കുന്ന സംഭവം ഇത് 90, ഒന്നും കൂടെ ആയി 180 ഡിഗ്രി, മൊത്തം 180 ഡിഗ്രി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എന്തായി, ഒരു ഹാഫ് റൊട്ടേഷൻ ആയി, ശരിയല്ലേ. അങ്ങനെ ഹാഫ് റൊട്ടേഷൻ ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, എ ബിയും സി ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും, അല്ലെ. ആദ്യത്തെ ഈ കേസിൽ എ ബി എന്ന് പറഞ്ഞ ഈ പോർഷൻ നിൽക്കുന്നത് നോർത്ത് പോളിന്റെ അടുത്താണ്, അല്ലെ, നോർത്ത് പോളിന്റെ അടുത്താണ്. അതുപോലെ സി ഡി എന്ന് പറഞ്ഞ ഈ പോർഷൻ നിൽക്കുന്നത് സൗത്ത് പോളിന്റെ അടുത്തുമാണ്, സൗത്ത് പോളിന്റെ അടുത്താണ്. ഇനി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഒരു ഹാഫ് റൊട്ടേഷൻ ആയി കഴിഞ്ഞാൽ എ ബിയും സി ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കില്ലേ, എ ബിയും സി ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും. അതായത് എ ബി എങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും, സൗത്ത് പോളിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ സി ഡി എങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും, നോർത്ത് പോളിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇനിയുള്ള അതിന്റെ മൂവ്മെന്റ്, ഇനി അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതിനെ കറക്കി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആദ്യത്തെ ഈ കേസിൽ എ ബി ആയിരുന്നു മുകളിലേക്ക് മൂവ് ചെയ്തത്, അല്ലെ, സി ഡി ആയിരുന്നു താഴേക്ക് മൂവ് ചെയ്തത്, അല്ലെ. ഇനി ആ റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എ ബി ഇങ്ങോട്ടും വന്നു, സി ഡി അപ്പുറത്തെ സൈഡിലേക്കും പോയി, അല്ലെ. എ ബി സൗത്തിന്റെ അടുത്തേക്കും വന്നു, അതുപോലെ സി ഡി എന്ന് പറയുന്നത് നോർത്തിന്റെ അടുത്തേക്കും വന്നു. ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുക, ഈ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സി ഡി ആണ് മുകളിലേക്ക് മൂവ് ചെയ്യുക, എ ബി താഴേക്കാണ് മൂവ് ചെയ്യുക. ഞാനിത് ഈ ആർമേച്ചർ മാത്രം ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണ്, ആർമേച്ചർ മാത്രം ഒന്ന് വരയ്ക്കുകയാണ്. ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എ ബിയും സി ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് എ ബി ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും, സി ഡി എന്ന് പറയുന്നതോ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെ, സി ഡി എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. സോ ഇനിയുള്ള അതിന്റെ റൊട്ടേഷനിൽ സി ഡി ആണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്, സി ഡി ആണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്, എ ബി താഴേക്കുമാണ് മൂവ് ചെയ്യുന്നത്, എ ബി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ അവിടെ കറണ്ട് ഉണ്ടാവുന്ന ഡയറക്ഷൻ, ഈ ആർമേച്ചറിലൂടെ കറണ്ട് ഉണ്ടാവുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡി സി ബി എ എന്ന് പറഞ്ഞിട്ടായിരിക്കും, ഡി സി ബി എ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആദ്യം എ ബി സി ഡി ആയിരുന്നു, ഇപ്പൊ എ ബിയും അവൾ സി ഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് ഈ കേസിൽ ഇനി കറണ്ട് ഉണ്ടാവുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡി സി ബി എ ആണ്, അല്ലെ, ഡി സി ബി എ ആണ്. സോ ഡി സി ബി എ ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഡി സി ബി ആയിട്ട് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ഈ പാർട്ട് എപ്പോഴും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ബി വൺ എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ, ബി വൺ എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണ് എപ്പോഴും കോൺടാക്ടിൽ വരിക എന്ന് പറഞ്ഞു. അതുപോലെ സി ഡി എന്ന് പറഞ്ഞ പോർഷനോ എപ്പോഴും കോൺടാക്ടിൽ വരിക ബി ടു എന്ന് പറഞ്ഞ ബ്രഷുമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. സോ ഇനി എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കറന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ബി വൺ ടു ബി ടു ആയിരിക്കും, അല്ലെ, ബി വൺ ടു ബി ടു ആയിരിക്കും. കാരണം എ ബി ഇപ്പൊ അപ്പുറത്തും സി ഡി ഈ സൈഡിലുമാണ്. സോ ഇപ്പോൾ അവിടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള കറന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ബി വൺ ടു ബി ടു ആവും, അല്ലെ, ബി വൺ ടു ബി ടു ആയിരിക്കും. ആദ്യം ബി ടു ടു ബി വൺ ആയിരുന്നു, ഇപ്പൊ ഈ ഒരു കേസിൽ ബി വൺ ടു ബി ടു ആയിരിക്കും, അല്ലെ, കറന്റ് ഡയറക്ഷൻ മാറി. സോ ആദ്യത്തെ ഒരു ഹാഫ് റൊട്ടേഷനിൽ ബി ടു ടു ബി വൺ ആണെങ്കിൽ പിന്നത്തെ ഹാഫ് റൊട്ടേഷനിൽ എങ്ങനെയാണ്, ബി വൺ ടു ബി ടു ആണ്, കറന്റ് ഡയറക്ഷൻ മാറി, ശരിയല്ലേ. കറന്റ് ഡയറക്ഷൻ മാറി, ബി വൺ ടു ബി ടു ആയിട്ട് കറന്റിന്റെ ഡയറക്ഷൻ മാറി, ഓക്കെ അല്ലെ. സോ ഇത്തരത്തിൽ ഓരോ ഹാഫ് റൊട്ടേഷനിലും കറന്റിന്റെ ഡയറക്ഷൻ എ ബി സി ഡി അതുപോലെ ഡി സി ബി എ എന്ന് പറഞ്ഞിട്ട് ആർമേച്ചറിലൂടെ മാറുന്നതിനനുസരിച്ച് തന്നെ എക്സ്റ്റേണൽ സർക്യൂട്ടിലും കറന്റ് ഡയറക്ഷൻ ഓരോ ഹാഫ് റൊട്ടേഷനിലും മാറുന്നുണ്ട്, ശരിയല്ലേ. ആദ്യം ബി ടു ടു ബി വൺ ആയിരുന്നു, പിന്നെ ബി വൺ ടു ബി ടു ആയി, പിന്നുള്ള ഹാഫ് റൊട്ടേഷനിൽ പിന്നെയും ബി ടു ടു ബി വൺ ആവും, പിന്നീടുള്ള ഹാഫ് റൊട്ടേഷനിൽ പിന്നെയും ബി വൺ ടു ബി ടു ആവും, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇത്തരത്തിൽ കറന്റ് ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന എ സി കറന്റ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എ സി ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും തന്നെ മനസ്സിലാക്കി വെക്കണം, ഓക്കെ അല്ലെ, ശരിക്കും തന്നെ മനസ്സിലാക്കി വെക്കണം. ഇനി അതിന്റെ ഗ്രാഫൂടെ നമ്മളൊന്ന് പറയുകയാണ്, ഇ എം എഫും അതുപോലെ ഡിഗ്രി, അത് കറങ്ങുന്ന ആ ഡിഗ്രി മെഷറുള്ള ഗ്രാഫ് നമ്മളൊന്ന് പറയുകയാണ്, ഓക്കെ അല്ലെ. ആ ഒരു ഗ്രാഫ് നമ്മൾ പറയുകയാണെങ്കിൽ ടൈമിന്റെ കേസിലും പറയാം, ഡിഗ്രി മെഷർ എടുത്ത് ഇവിടെ നമുക്ക് ടൈം എടുത്തിട്ട് വേണമെങ്കിലും പറയാം, ഇവിടെ
time mark cheyidondu namukku parayam ini ivide degree vechondu parayana start cheynathu ee oru position il nindana ee oru position aanu nammal zero aaki represent cheyunu okay alle ee oru position il nindana armature start cheyanu vicharikka ee oru position il nindana armature clockwise il karangan thodangumbo nammal paranju magnetic field ne parallel aayittana adine movement ennu paranju parallel aayittu move cheyumbo induced emf alle induced current okke endayirikkum zero aayirikkum alle so adu kondu thanneyanu adu zero nu start cheyunu da emf ivide zero aanu okay alle ini adu ingane karangi ivarnattu start cheyunu da nammal zero nu parna position adu ingane karangi 90 degree ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലേ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പിന്നീടുള്ള അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സോ ആ സമയത്ത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്തായിരിക്കും മാക്സിമം ആയിരിക്കും നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് 90 ഡിഗ്രി ആയപ്പോൾ അത് മാക്സിമം ആയി ഓക്കേ അല്ലേ മാക്സിമം ആയി പിന്നീട് അതിങ്ങനെ വന്ന് 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് വീണ്ടും സീറോ ആവും അല്ലേ മൊത്തമായിട്ട് ഒരു 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ വീണ്ടും സീറോ ആവും കാരണം എന്താണ് പിന്നെ 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വീണ്ടും മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടായിരിക്കും അപ്പൊ വീണ്ടും അത് എന്താവും സീറോ ആവും ഓക്കെ അല്ലേ വീണ്ടും അത് കറങ്ങി മൊത്തം ഒരു 270 ഡിഗ്രി ആയി കഴിഞ്ഞാൽ വീണ്ടും അത് എന്തായിട്ട് മാറും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അത് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും വീണ്ടും ആർമേച്ചറിന്റെ ഷേപ്പ് വരും അത് അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വീണ്ടും അതായിട്ട് മാറും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ പിന്നീട് അതിന്റെ മൂവ്മെന്റ് വരുന്ന രീതിയിൽ അത് മാറും ആ സമയത്ത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്താവും വീണ്ടും മാക്സിമം ആവും വീണ്ടും മാക്സിമം ആവും പക്ഷെ അത് മാക്സിമം ആവുക ഏത് ഡയറക്ഷനിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ മാക്സിമം ആവുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു ബി ടു ടു ബി വൺ ആയിരുന്നു ആദ്യം പിന്നീട് ഉണ്ടാവുന്ന ബി വൺ ടു ബി ടു ആണ് ഡയറക്ഷൻ ഓരോ ആ റൊട്ടേഷനിൽ മാറുന്നുണ്ട് എന്ന് പറഞ്ഞു സോ ഇവിടെ രണ്ടാമത് മാക്സിമം ആവുന്നുണ്ട് പക്ഷെ അത് എങ്ങോട്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതുകൊണ്ടാണ് ഗ്രാഫ് താഴേക്ക് വന്നത് അല്ലെ പിന്നെ അത് മൊത്തം ഒരു 360 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും അത് സീറോ ആയിട്ട് തന്നെ മാറും ഓക്കെ അല്ലെ വീണ്ടും സീറോ ആയിട്ട് മാറും സോ ഇത്തരത്തിലാണ് ഈ എ സി ജനറേറ്ററിന്റെ കേസിലുള്ള ഗ്രാഫ് വരിക ഓക്കെ അല്ലേ ഗ്രാഫ് വരിക ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ ഡിഗ്രിയാണ് മെഷർ ആയിട്ട് എടുത്തത് ഈ എക്സ് ആക്സിസ് തന്നെ ടൈം എടുത്തിട്ടുള്ള കേസും നമുക്ക് പറയാം ടൈം എടുത്തിട്ടുള്ള കേസും പറയാം അപ്പൊ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യണം ഇവിടെ ഇപ്പൊ 0, 90, 180, 270, 360 എന്നാണ് ടൈമിന്റെ കേസ് ആകുമ്പോൾ 0 അതുപോലെ T/4, T/2, 3, T/4, T എന്ന് പറഞ്ഞു വരും അല്ലെ കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് അതിന്റെ ക്യാപിറ്റലേറ്റർ ടി വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും അല്ലെ സോ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നമ്മൾ ക്യാപിറ്റലേറ്റർ ടി വെച്ച് റെപ്രസെന്റ് ചെയ്തു ഇനി ഓരോ ഡിഗ്രീനെ ഇപ്പൊ നമ്മൾ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞെടുത്തതിന് പകരം നമ്മൾ T/4, T/2, 3T/4 എന്നൊക്കെ പറഞ്ഞു കൊടുക്കും സോ അങ്ങനെ ടൈം വെച്ചുകൊണ്ടും നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാവുന്നതാണ് ഓക്കെ അല്ലേ ഇനി ഏത് വെച്ച് വരച്ചാലും ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് വരിക ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ സോ ഈ രീതിയിലാണ് എ സി ജനറേറ്ററിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എ സി ജനറേറ്ററിന്റെ കേസിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് വൺ സൈക്കിൾ ഓഫ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഈ ആർമേച്ചർ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വൺ സൈക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആർമേച്ചറിന്റെ റൊട്ടേഷനെയാണ് നമ്മൾ വൺ സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ പിന്നെ ഫ്രീക്വൻസി ഓഫ് എ സി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് എ സി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഫ്രീക്വൻസി ഓഫ് എ സി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ 50 Hz ആണ് എ സിയുടെ ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 Hz എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 50 times ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുക എന്നതാണ് അതിന്റെ മീനിങ് ഇനി 50 times റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ 50 times അപ്പൊ എത്ര പ്രാവശ്യം കറണ്ടിന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ രണ്ട് പ്രാവശ്യം കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു ഹാഫ് റൊട്ടേഷനിൽ എ ബി സി ഡി എന്ന് പറഞ്ഞു പോയെങ്കിൽ പിന്നീടുള്ള ഹാഫ് റൊട്ടേഷനിൽ ഡി സി ബി എ എന്ന് പറഞ്ഞ ആർമേച്ചറിലൂടെ പോയി അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ ബി ടു ടു ബി വൺ ആയിരുന്നു കറണ്ട് പോയത് പിന്നത്തെ ഹാഫ് റൊട്ടേഷനിലോ ബി വൺ ടു ബി ടു ആയി സോ ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ രണ്ട് പ്രാവശ്യം കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് ഓക്കെ അല്ലേ സോ 50 times ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഡയറക്ഷൻ അപ്പൊ എത്ര പ്രാവശ്യം മാറിയിട്ടുണ്ടായിരിക്കും 100 times മാറിയിട്ടുണ്ടായിരിക്കും ശരിയല്ലേ 50 times റൊട്ടേറ്റ് ചെയ്താൽ അവിടെ 100 times കറണ്ട് ഡയറക്ഷൻ മാറിയിട്ടുണ്ടായിരിക്കും ഓക്കെ ആണല്ലോ ഇനി ഇവിടെ സ്ലിപ്പ് റിങ്സ് അതുപോലെ ബ്രഷസ് നമ്മൾ പറഞ്ഞ ഗ്രാഫൈറ്റ് ബ്രഷസ് ഇതെല്ലാമാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഔട്ടർ സർക്യൂട്ടിലേക്ക് കറണ്ട് ഔട്ടർ സർക്യൂട്ടിലേക്ക് കറണ്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ അല്ലെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഈ സ്ലിപ്പ് റിങ്സും അതുപോലെ ബ്രഷസും ആണ് ആ ഒരു പോയിന്റ് അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു R1 ഉമായിട്ട് എപ്പോഴും കോൺടാക്ടിൽ വരിക P1 ഉം R2 ഉമായിട്ട് എപ്പോഴും കോൺടാക്ടിൽ വരിക B2 ആണ് അത് ഈ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം ഓക്കെ അല്ലേ ഇനി ഈ ജനറേറ്റേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഡീസൽ എഞ്ചിന് അതുപോലെ പെട്രോൾ എഞ്ചിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിക്കാറുണ്ട് അതുപോലെ ഡാംസ് എന്നുള്ള വാട്ടർ ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യിക്കാറുണ്ട് അതുപോലെ ഈ ന്യൂക്ലിയർ ഫ്യൂഷനിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യിക്കാറുണ്ട് ജനറേറ്റേഴ്സ്